HSA and KTET ഓൺലൈൻ തീവ്ര പരിശീലനം. പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, സൈക്കോളജി ആൻഡ് പെഡഗോഗി, റെനൈസൻസ് ഇൻ GK ആൻഡ് ഇംഗ്ലീഷോ മലയാളം, ആപ്റ്റിക്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏജ് ഓഫ് റൊമാൻറ്റിസിസം ആണ്. റൊമാൻറ്റിക് പീരീഡിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കവിയായിരുന്നു വില്യം വേർഡ്സ്വർത്ത്. പോയട്രി ഈസ് ദ സ്പോൻറ്റനസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് കവിതയ്ക്ക് നിർവചനം കൊടുത്ത് ആരായിരുന്നു? വില്യം വേർഡ്സ്വർത്താണ്. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് ഒരു ചെറിയ എന്താണ് നാ പറഞ്ഞിരിക്കുന്ന പഠനമാണ്. ഓക്കെ, Wordsworth was born at Cockermouth in Cumberland on April 7th, 1770. 1770-ൽ ക്യൂംബർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണ് വില്യം വേർഡ്സ്വർത്ത് എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. ഹിസ് ഫാദർ വാസ് ജോൺ വേർഡ്സ്വർത്ത്. ഹി വാസ് എൻ അറ്റോർണി ജനറൽ, അറ്റോർണി അറ്റ് ലോ, ആൻഡ് ലോ ഏജന്റ് ടു സർ ജെയിംസ് ലോത്തർ. ഒരു ജെയിംസ് ലോത്തർ എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ ലോ ഏജന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ജോൺ വേർഡ്സ്വർത്ത്. ഹിസ് മദർ വാസ്, അമ്മയുടെ പേര് ആനി എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ 1770-ൽ April 7th ക്യൂംബർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രദേശത്തായിരുന്നു വില്യം വേർഡ്സ്വർത്തിൻ്റെ ജനനം. വേർഡ്സ്വർത്ത് വിസിറ്റഡ് ഫ്രാൻസ് ഇൻ 1791 ആൻഡ് ദർ ഹി മെറ്റ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ആനറ്റി വാലൻ, എ ഫ്രഞ്ച് ഗേൾ ഹും ഹി ഡിഡ് നോട്ട് മാരി ബട്ട് ഷീ ബോർ എ ഗേൾ ചൈൽഡ് ടു ഹിം. അപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ ജീവിതത്തിൽ ഒരു ബ്ലോട്ടായിക്കൊണ്ട്, ഒരു കറുത്ത പാടായിക്കൊണ്ട് എന്നും ഉണ്ടായത് അദ്ദേഹം 1798-ൽ 1791-ൽ ഫ്രാൻസ് സന്ദർശിച്ചു. അവിടം വെച്ച് ആനറ്റി വാലൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഫ്രഞ്ചുകാരി പെണ്ണുമായിട്ട് പ്രണയത്തിലായി. അതിൽ അവർക്കൊരു പെൺകുട്ടിയും ജനിച്ചു. പക്ഷേ വേർഡ്സ്വർത്ത് ഡിഡ് നോട്ട് മാരി ഹെർ, ഹി ലെഫ്റ്റ് ദം ദർ ആൻഡ് റിട്ടേൺഡ് ടു ഇംഗ്ലണ്ട്. ഓക്കെ, ദൻ വേർഡ്സ്വർത്ത് മാരീഡ് മേരി ഹച്ചിൻസൺ ഇൻ 1802. ഓർമ്മിക്കാം, വേർഡ്സ്വർത്ത് മാരീഡ് മേരി ഹച്ചിൻസൺ ഇൻ 1802. വേർഡ്സ്വർത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അത്രയേ പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും കാര്യമായിട്ട് വില്യം ഷേക്സ്പിയറിനെ പോലെയോ ചോസറിനെ പോലെയോ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, മേജർ പോയറ്റിക്കൽ വർക്ക്സ് ഓഫ് വേർഡ്സ്വർത്ത്, അത് ശരിക്കും ശ്രദ്ധിക്കുക. മേജർ പോയറ്റിക്കൽ വർക്ക്സ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്: 1. ലിറിക്കൽ ബെല്ലാഡ്സ്, കോമ ഇട്ടതിന് ശേഷം ഇങ്ങനെ കാണിക്കുക, പ്രൊഫേസ് ടു ലിറിക്കൽ ബെല്ലാഡ്സ്. ഇത് രണ്ടും ഒന്നായിക്കൊണ്ട് കണ്ടാൽ മതി. ആദ്യം പബ്ലിഷ് ചെയ്യുന്ന ലിറിക്കൽ ബെല്ലാഡ്സ് ആണ്, അതിനുശേഷം അതിനൊരു പ്രൊഫേസും എഴുതി. അപ്പോൾ ലിറിക്കൽ ബെല്ലാഡ്സ് ആൻഡ് എ പ്രൊഫേസ് ടു ലിറിക്കൽ ബെല്ലാഡ്സ്. 2. The Prelude. 3. Sonnets. 4. Two volumes of poems. And 5. The Excursion. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മേജർ വർക്ക്സ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്: ലിറിക്കൽ ബെല്ലാഡ്സ് ആൻഡ് എ പ്രൊഫേസ് ടു ലിറിക്കൽ ബെല്ലാഡ്സ്. ഓർമ്മിക്കുക, 2. ദ പ്രിലിയൂഡ്. 3. സോണറ്റ്സ്. ഒരു 500-ഓളം സോണറ്റ്സുകൾ ആരെഴുതിയിട്ടുണ്ട്? വേർഡ്സ്വർത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ വളരെ എന്തുള്ളൂ, പ്രശസ്തമായിട്ടുള്ളതുള്ളൂ. 2 വോളിയംസ് ഓഫ് പോയംസ് ആൻഡ് ദ എക്സ്കർഷൻ. ദീസ് ആർ ദി മേജർ പോയറ്റിക്കൽ വർക്ക്സ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ നോൺ ആസ് ദ ലേക്ക് പോയറ്റ്സ്? ലേക്ക് പോയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? നമുക്കറിയാം, വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഇൻ എ പ്ലേസ് ദർ വെർ മെനി ലേക്സ്. ഒരുപാട് തടാകങ്ങളുള്ള ഒരു സ്ഥലത്തായിരുന്നു വില്യം വേർഡ്സ്വർത്ത് ജനിച്ചത്. അതുകൊണ്ട് വേർഡ്സ്വർത്ത് അടക്കം എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PSC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PSC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280.
ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.